കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിലെ ഇ ഡി അന്വേഷണം സി പി എം ജില്ലാ നേതാക്കളിലേക്ക്. സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിനെ ഇന്ന് ഇ ഡി ചോദ്യം ചെയ്യും. ഇന്ന് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന വർഗീസിന്റെ ആവശ്യം ഇ ഡി തള്ളിയിരുന്നു. കരുവന്നൂരിൽ നിന്ന് സി പി എം ഫണ്ടുകളിലേക്ക് പണം എത്തിയതിലും അന്വേഷണമുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പകൾ അനുവദിക്കുന്നതിലും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിലും സി പി എം നേതാക്കളുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പാർട്ടി ഫണ്ടുകളിലേക്ക് കരുവന്നൂർ ബാങ്കിൽ നിന്നും കേസിലെ മുഖ്യ പ്രതികളിൽ നിന്നും പണമെത്തിയതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എം വർഗീസിനെ ചോദ്യം ചെയ്യുന്നത്. ബാങ്ക് ജീവനക്കാരിൽ ചിലരുടെ മൊഴികളും എം വർഗീസിനെതിരാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയനാകുന്ന മൂന്നാമത്തെ സി പി എം നേതാവാണ് എം വർഗീസ്. സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുൻമന്ത്രി എ സി മൊയ്തീൻ, കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം.കെ. കണ്ണൻ എന്നിവരെ ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. കേസിൽ 50 വ്യക്തികളെയും 5 സ്ഥാപനങ്ങളെയും പ്രതികളാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം കണ്ണൂർ PMLA കോടതിയിൽ സമർപ്പിച്ചിരുന്നു. രണ്ടാംഘട്ട അന്വേഷണത്തിൽ ആദ്യം ചോദ്യം ചെയ്യലിന് വിധേയനാകുന്ന സി പി എമ്മിന്റെ പ്രമുഖ നേതാവാണ് എം വർഗീസ്. കേസിലെ മുഖ്യപ്രതി പി സതീഷ് കുമാർ A.C. മൊയ്തീന് 2 ലക്ഷം രൂപയും മുൻ എം.പിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PK. ബിജുവിന് 5 ലക്ഷം രൂപയും നൽകിയെന്ന് മറ്റൊരു പ്രതിയും CPM കൗൺസിലറുമായ PR. അരുൺദാസിന്റെ മൊഴിയിലുണ്ടായിരുന്നു. ദേശാഭിമാനി പത്രത്തിന് 36 ലക്ഷം രൂപ സതീഷ് കുമാർ തന്റെ ദേവി ഫിനാൻസീസ് വഴി നൽകിയതിന്റെ തെളിവുകളും ഇഡിക്ക് ലഭിച്ചിരുന്നു. ക്ഷണം കൊച്ചി.